മിസ്റ്റർ ഫൈറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് വ്യൂ പോയിൻ്റുകളെ കുറിച്ചാണ്. കുറേ ആൾക്കാർ കമൻറ്റ് ഇടുന്നൊരു കാര്യമാണ് ഈ വ്യൂ പോയിൻ്റ് എവിടെ, ഈ ഫ്ലൈറ്റ് എവിടെ നിന്ന് കാണാൻ പറ്റുക, ഇത് എയർപോർട്ടിൻ്റെ ഏത് ഭാഗത്താണ്. കുറേ ആൾക്കാർ കുറേ കമൻറ്റ് ചെയ്യാൻ കണ്ടു. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്ക് കമൻറ്റ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാണ് ഒരു വീഡിയോ ചെയ്താലെന്ന്. അതുകൊണ്ട് ഞാൻ ചെയ്തതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സുഖമായിട്ട് വ്യൂ പോയിൻ്റിലേക്ക് പോകാൻ പറ്റുന്ന രണ്ട് വ്യൂ പോയിൻ്റ്, ഫാമിലി ആയാലും ശരി ഒറ്റക്കാണെങ്കിലും ഒക്കെ ശരി, നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന രണ്ട് വ്യൂ പോയിൻ്റാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതിനു മുമ്പ് രണ്ട് വ്യൂ പോയിൻ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെറുപ്പടിമല ഭാഗത്തു നിന്നുള്ളൊരു വ്യൂ പോയിൻ്റിൻ്റെ ഒരു വീഡിയോ, അതുപോലെ തന്നെ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു വ്യൂ പോയിൻ്റിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ രണ്ടാമത് ചെയ്ത ആ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്ന സ്ഥലം, ഇപ്പോൾ അവിടേക്ക് ആൾക്കാർക്ക് പ്രവേശനമില്ല, അവിടെ കുറേ വീടും കാര്യങ്ങളും ഉള്ളതുകൊണ്ട്, പിന്നെ കൊറോണ അതിൻ്റെ കുറച്ച് പ്രശ്നം കൊണ്ട് ഇപ്പോൾ അവിടെ പ്രവേശനമില്ല. അതല്ലാത്ത രണ്ട് വ്യൂ പോയിൻ്റാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ നിൽക്കേണ്ടത് EMEA കോളേജിലാണ്, കൊണ്ടോട്ടിയിലുള്ള. അപ്പോൾ ഇതിൻ്റെ അടുത്താണ് നമ്മളെ വ്യൂ പോയിൻ്റ് എടുക്കേണ്ടത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയത് ഈ കോളേജാണ്. ഈ കോളേജിൻ്റെ അടുത്തായിട്ടാണ് രണ്ട് വ്യൂ പോയിൻ്റ് ഉള്ളത്. അപ്പോൾ ആ വ്യൂ പോയിൻ്റിലേക്ക് നമുക്ക് നേരിട്ട് പോവാം. അപ്പോൾ രണ്ട് വ്യൂ പോയിൻറ്റിൽ ഒന്നാമത്തെ വ്യൂ പോയിൻ്റാണിത്. അപ്പോൾ ഇവിടെ ഉള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൻ്റെ ആ പകുതി ഭാഗം, റൺവേ ടെർമിനൽ ആ ഭാഗം മൊത്തം ഏകദേശം ഇവിടെ നിന്ന് കാണാൻ കഴിയും. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ ഇവിടെ നിന്ന് കാണാം. അപ്പോൾ ഇതാണ് ഒരു വ്യൂ പോയിൻ്റ്. ഒന്നാമത്തെ വ്യൂ പോയിൻ്റിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ വ്യൂ പോയിൻറ്റും. ഒരു കിടിലൻ വ്യൂ പോയിൻ്റ് തന്നെയാണ് രണ്ടാമത്തും.
എത്തിയിട്ടുള്ള രണ്ടാമത്തെ വ്യൂ പോയിൻ്റാണ്. രണ്ടാമത്തെ വ്യൂ പോയിൻ്റിൽ കുറേ കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 7:30 ശേഷം ഇവിടെ സന്ദർശനം പാടില്ല, രാത്രി 7:30 ശേഷം സന്ദർശനം പാടില്ല. അപ്പോൾ ഇവിടെ കാര്യമായിട്ട് പറയണ്ട മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ആൾക്കാരൊക്കെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിക്കണ് അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിവിടെ വ്യൂ പോയിന്റ് കണ്ടിട്ട് പോവാം. അതിന് മുമ്പ് രാവിലെയൊക്കെ വന്നുള്ളൂ, അതിനൊന്നും പ്രശ്നമില്ല. ഫ്ലൈറ്റുള്ള ടൈം നോക്കി വരണം. Thank you.